ആലുവയിലെ ഗുണ്ടാക്രമണത്തിൽ നാലു പേർ പിടിയിൽ. ചൊവ്വര സ്വദേശി കബീർ അടക്കമുള്ള പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. ആക്രമണം ആസൂത്രണം ചെയ്തത് കബീറാണെന്ന് പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് പ്രതികളെ ആലുവയിൽ എത്തിച്ചിട്ടുണ്ട്. തങ്ങളെ ഒരു പ്രകോപനമില്ലാതെയാണ് ആക്രമിച്ചതെന്നും അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പരിക്കേറ്റയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആലുവ റൂറൽ എസ് പി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സുലൈമാൻ പേരുള്ള ആൾക്ക് ഒരു നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റൈറ്റിംഗ് കൂടാതെ ഒരു 307 IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ നിലവിൽ മൂന്ന് പേർ നമ്മുടെ കസ്റ്റഡിയിലേ ഉണ്ടോ, പിന്നെ ഒരു സംശയമുള്ള ആളിലും ഇത് കൂടാതെ ഒരു കസ്റ്റഡിയിലേ ഉണ്ടോ. ഈ മൂന്ന് പേർ ഫൈസൽ ബാബു, സിറാജ് ആൻഡ് സനീർ, ഈ മൂന്ന് പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളാണോ? സോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടോ. കുറച്ച് കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹെർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഈ ഇതിൽ ഒരു പേര് ഫൈസൽ ബാബു വിക്ടിമായിരുന്നു. സോ അതിൻ്റെ വൈരാഗ്യൻ്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ, അതാണോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ? അത് റിവെഞ്ച് പോലെയാണോ? അത് ഈ സമയം ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായിട്ട് അതാണോ? ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. അത് ഒരു ഈ മൂന്ന് പേരിലെ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ടോ, ഇതുവരെ റോൾ ക്ലിയർ ആയിട്ടില്ല. മൊത്തം ഈ അക്യൂസ്ഡിന്റെ വെർജൻ പ്രകാരം അഞ്ച് പേരുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഇത് അഞ്ചിലെ കൂടുതൽ പേരുണ്ടാവും. സോ അത് വരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണോ, അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. അത് നമ്മൾ അന്വേഷിക്കുന്നു. ഇപ്പോൾ ICU-ലാണോ? ഇന്നലെ രാത്രി കുറച്ച് സീരിയസ് ആയിരുന്നു, ഇപ്പോൾ ICU-ലാണോ? നമ്മൾ ഡോക്ടർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. നോ, ഇതുവരെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ? സോ നമ്മൾ എല്ലാ പോർട്ടൽസ് നോക്കുന്നുണ്ടോ. അവരുടെ വെർജൻ പ്രകാരം വേറെ കേസൊന്നുമില്ല. ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹെർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു. ആ കേസിൻ്റെ വരാഗ്യൻ്റെ ഭാഗമായിട്ട് ഈ ഇന്നലത്തെ ഉള്ള ഇത് കൊട്ട് ചെയ്തു. അവരുടെ വെർജൻ പ്രകാരം ഈ അടി കെട്ടിയിട്ടുള്ള സുലൈമാൻ കുറിച്ച് ആ അക്യൂസ്ക്കെ കുറിച്ച് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ശരിക്കും രണ്ട് കേസസ് ഉണ്ടായിരുന്നു. ആദ്യം കേസ് പോലീസ് ഓൾറെഡി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കേസിൻ മെയിൻ പ്രതിനെ എത്ര 107 CRPC പ്രൊസീഡിംഗ് നമ്മൾ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കൂട്ടത്തിൽ ആരാണ് അന്നത്തെ വിക്ടിം ഫൈസൽ ബാബു? മുന്നത്തെ വിക്ടിം ആരാണ്? ആ കേസിൽ ഫൈസൽ ബാബു വിക്ടിമായിരുന്നു. ഇതുവരെ വൈരാഗ്യം മാത്രമാണോ? അത് പ്രത്യേകിച്ചും ഇത് ഗുണ്ട ആക്രമണം പോലെ തോന്നില്ല. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാം. എല്ലാ നോ ബാക്കി നമ്മുടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം എല്ലാ പ്രതികൾ നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ജില്ലയുള്ള സ്ഥലമാണ്. അത് ഫ്രണ്ട്സ് ആണോ, അത് എല്ലാ സുഹൃത്തുക്കളാണോ? അങ്ങനെ ഇതുവരെ നമ്മുടെ കസ്റ്റഡിയിലുള്ള എല്ലാവരും ജില്ലയിലെ പുറത്തുള്ള ആളാണ്. ഓക്കെ. ആലുവ റൂറൽ SP ആലുവയിലെ ഗുണ്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് റൂറൽ SP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചൊവ്വര സ്വദേശി കബീർ അടക്കമുള്ള പ്രതികളാണ് പോലീസിൻ്റെ പിടിയിലായത്. ഇപ്പോൾ പിടിയിലായ നാല് പേർ കൂടാതെ ഒരാൾ കൂടി ഉണ്ടു എന്നുള്ളതാണ് ആലുവ റൂറൽ SP വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ ഈ ആക്രമണം നടത്തിയെന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ പിടിയിലായ ഒരാൾ നേരത്തെ ഉണ്ടായിരുന്നു സംഭവത്തിലെ ഇരയായിരുന്നു. അക്കാര്യം കൂടി പരിശോധിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റൂറൽ SP പറഞ്ഞത്. ഏതായാലും ഈ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ആക്രമണം നടത്തിയത്. ഇന്നലെ പരിക്കേറ്റ ആളുടെ സ്ഥിതി, ഇപ്പോൾ സുലൈമാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമായിരുന്നു. ഇപ്പോൾ ICU-ലാണ് സുലൈമാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ആലുവ റൂറൽ SP മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേതൻ ചേരുന്നുണ്ട്. ചേതൻ, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഇപ്പോൾ ആലുവ റൂറൽ SP വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. മുൻപുണ്ടായ ഒരു ആക്രമണത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ
ആക്രമണം ഉണ്ടായത് എന്നുള്ള സൂചനകളാണ് റൂറൽ എസ്പിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ തന്നെയുള്ള ഫൈസൽ ബാബു, നേരത്തെ ഫൈസൽ ബാബുവിന് ഒരു ആക്രമണം ഏറ്റിരുന്നു, അതിനെ തുടർന്നാണോ ഈ ആക്രമണം ഉണ്ടായതെന്ന് പരിശോധിക്കുമെന്നാണ് റൂറൽ എസ്പി പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ റൂറൽ എസ്പി പറഞ്ഞത്? ഒപ്പം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുലൈമാന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും. സിജു, ഇതുമായി ബന്ധപ്പെട്ട് ആലുവ എസ് പി ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഗുണ്ടാ ആക്രമണം എന്ന ലെവലിൽ പോലീസ് കാണുന്നില്ല. അതായത് ഒരു റിവെഞ്ച്, ഒരു വ്യക്തി വൈരാഗ്യം എന്ന രീതിയിലാണ് ഈ പോലീസ് ഈ കേസിനെ സമീപിക്കുന്നത്. പോലീസ് പറയുന്നത് ഈ ഇപ്പോൾ ഈ കേസിൽ പ്രതികളായിട്ടുള്ള ഫൈസൽ ബാബു കൂട്ടരും അടക്കം മുൻപ് ഈ സുലൈമാനും ടീമുമായി മുൻപ് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർ തമ്മിൽ ഈ വാഹനം ഓവർടേക്കുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. അന്ന് അത് ചെറിയൊരു അടിയിലേക്ക് വഴക്കിലേക്കോ കല ിരിക്കുന്നു. ഇതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഇന്നലെ രാത്രി 10 മണിക്ക് ഇവരെ ആക്രമിച്ച് ഈ ചുട്ടികൊണ്ട് തലക്കടിക്കുകയും വെട്ടിപ്പരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരൊക്കെ ഈ ജില്ലക്ക് പുറത്തുള്ളവരാണ്. കബീർ, അതുപോലെ തന്നെ അരൂർ സ്വദേശി സുനീർ, കാക്കനാട് സ്വദേശി സ്വരാജ്, മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു എന്നിവരാണ് ഇപ്പോൾ പോലീസ് ശരി. ചേതനാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലുവയിലെ ഗുണ്ടാക്രമണത്തിൽ 4 പേർ പിടിയിലായിരിക്കുന്നു. ഗുണ്ടാക്രമണം എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഒരു വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ആക്രമണമാണ് നടന്നതെന്നാണ് പോലീസ് ആലുവ റൂറൽ എസ് പി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വിവരങ്ങളാണ് ചേതൻ സാജൻ നൽകിയത്.